എന്റെ ചെറുപുഴ നിവാസികളെ, എന്റെ മാജിക് സുഹൃത്തുക്കളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഫയർ എസ്കേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭീതിയുണ്ട്. അതേ ഭീതി എന്റെ മനസ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ജാലവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിൽ ഇനി ഐറ്റം ചെയ്തപ്പോൾ പന്തളം സ്വദേശിയായ ഒരു സണ്ണി ജോസഫ്, അദ്ദേഹം തീക്കകത്ത് ബന്ധു മരിച്ചുപോയത് നമ്മൾക്ക് എല്ലാവർക്കും, നിതീഷ്കുമാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രശസ്ത മന്ത്രികൻ ഗോപിനാഥ് മുഖാട്, അദ്ദേഹം ഒരു കക്ഷി കുണിക്കകത്ത് നിന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷം മുഴുവനായിട്ട് കൊള്ളലേറ്റുണ്ട്. അദ്ദേഹത്തിന് ചെവിയുടെ അകത്ത് ഇപ്പോഴും പ്ലാസ്റ്റിക് തറക്കിൽ ചെയ്തിട്ടും മാറാത്ത ഒരു പാടുണ്ട്. അതേപോലെ ഒരുപാട് മാജിക്യമാണ് ഈ മാജിക് ചെയ്തിട്ടുള്ള. ഇതിന്റെ ജ്ഞാനവിദ്യ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇതൊരു 20% മാത്രമേ ജ്ഞാനവിദ്യയുള്ളൂ, ബാക്കി സ്വന്തം സാഹസികതയും അത്ഭുതകരമായ രക്ഷപ്പെടൽ മാത്രമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് നിന്നും തലയ്ക്ക് മേലെ 20 കുന്തങ്ങളും കയ്യിൽ വിലങ്ങും 20 താഴുകളിൽ കൂട്ടിയ 60 അടി നീളമുള്ള ചങ്ങലയും ചുറ്റും പടക്കങ്ങളും സ്ഫോടന വസ്തുക്കളും മണ്ണെണ്ണ വെച്ച കത്തിയിൽ നിന്നും 10 സെക്കൻഡ് കൊണ്ട്, അതായത് തീ കത്തിച്ച് 10 സെക്കൻഡിനുള്ളിൽ വളരെ വിദഗ്ധമായി ഈ ചങ്ങലകളിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ട് പുറത്തു വരിക. ഇതിൽ നിന്നും ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് പറയാറുള്ളത്, ഏത് പ്രതിസന്ധിയും ഏത് പ്രതിബന്ധമുണ്ടെങ്കിലും മദ്യപാനമായാലും മയക്കുമരുന്നായാലും അങ്ങനെ ഏത് ദുശീലമാണെങ്കിലും നമ്മൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ, സ്വയം രക്ഷപ്പെടണം, സ്വയം നന്നാകണം എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ അടിയുറപ്പോടുകൂടിയുള്ള തീരുമാനത്തിൽ സ്വയം രക്ഷപ്പെടാനാകും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇത്രയും ആളുകളെ സാക്ഷ്യനിർത്തിക്കൊണ്ട് 20 ബൂത്തുകൾ 60 അടി നീളമുള്ള ചങ്ങല തന്റെ ശരീരമാന്തരം ബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടുക എല്ലാവരുടെയും സാക്ഷി നിർത്തി കച്ചിക്കോളിക്കുള്ളിൽ തീപന്തത്തിനുള്ളിലേക്ക് കടന്നുപോയ സുനിൽകുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഈ ജനക്കൂട്ടത്തിനു വേണ്ടി ഈ അണിയിരിക്കുന്ന കലാകാരന്റെ എല്ലാവരുടെ ഒരു വേദിയായി ഒരു അവസരമായി നമുക്ക് ഈ സമയത്ത് നോക്കിക്കാണാം. പ്രിയമുള്ളവരെ, നമുക്ക്